ഹൈ ഫ്രണ്ട്സ്, വിഷുഫാൻ്റെ എല്ലാവരും ഫുഡ് അമ്മളുടെ മറ്റൊരു സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി സെൻറ്റർ ബാക്ക് താരമായിട്ടുള്ള അബ്ദുൽ ഹക്കുവിൻ്റെ ലോണിനെ പറ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആദ്യം ഒഡീഷയിലേക്കും നോർത്ത് ഈസ്റ്റിലേക്കും ഒക്കെ പോകുന്നു എന്ന തരത്തിലായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലേക്കൊക്കെയാണ് പോകുന്നതെന്നൊക്കെ പറയുന്നത്. ഏതായാലും നമ്മൾ ആ ഒരു കാര്യമല്ല ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഹക്കുവിൻ്റെ ഈ ഒരു ലോൺ ഡീൽ നടന്ന, അല്ലെങ്കിൽ ഹക്കു KBFC നിന്ന് ലോണിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ആസ് എ ടീം എന്ന നിലയിൽ അതിനെപ്പറ്റിയുള്ളൊരു ഒപ്പീനിയൻ, അതുപോലെ തന്നെ ഹക്കു എന്ന പ്ലെയറിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം ആ ഒരു ഒപ്പീനിയൻ കാര്യങ്ങളും അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ISL സീസൺ മുതൽ 4 വിദേശ താരങ്ങൾക്കാണ് ആദ്യ 11 കളിക്കാനുള്ള അവസരമുള്ളത്. അങ്ങനെ വരുമ്പോൾ മിക്ക ടീമുകളും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഒരു ഇന്ത്യൻ ഒരു ഫോറിനർ എന്ന ലെവലിലായിരിക്കും കളിപ്പിക്കുന്നുണ്ടാകുക. അപ്പം നമ്മുടെ ഇന്ത്യൻ സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ ടീമിലുള്ള താരങ്ങൾ എന്ന് പറഞ്ഞാൽ സന്ദീപ് സിംഗ്, അബ്ദുൽ ഹക്കു, റൊയ്വ ആൻഡ് റിസർവ് സൈഡിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് വന്നിട്ടുള്ള ബിജോയ്. അപ്പം ഇതിൽ ആർക്കാണ് സാധ്യത ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ സീസണിലെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഉറപ്പായും സന്ദീപ് സിംഗ് എന്ന് പറയുന്ന താരം തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ സീസൺ നമുക്കറിയാമല്ലോ സെൻറ്റർ ബാക്കിലും റൈറ്റ് ബാക്കിലും ഒക്കെ നല്ല പെർഫോമൻസ് തന്നെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നടത്തിയുള്ളത്. പിന്നെ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഉള്ള പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മതി. പിന്നെ ഒരു സാധ്യത എല്ലാവരും എനിക്ക് തോന്നുന്നു റുയ്വയ്ക്കാണ് കൽപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ISL എക്സ്പീരിയൻസും 2-3 വർഷങ്ങളോളമായി അദ്ദേഹം ISL കളിക്കുന്നുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് പരിഗണിക്കുമ്പോൾ ഹക്കുവിന് തന്നെയാണ് സാധ്യത. നമ്മുടെ കോച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്ലെയർ ഒരു യങ് പ്ലെയർ ആണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ സ്ഥാനം ഉണ്ടാകുന്നുള്ളൂ. അപ്പം അത് കാര്യമില്ല എങ്കിലും അത് എക്സ്പീരിയൻസ് ISL എക്സ്പീരിയൻസ് അതായത് കളിച്ചുള്ള പരിചയം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ റുയ്വയും ഓൾസോ ഐ ലീഗിൽ കഴിഞ്ഞ സീസണിൽ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ള താരമാണ്. പിന്നെ ബിജോയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഫസ്റ്റ് സീസണാണ്, വളരെ യങ്ങാണ്, 21 വയസ്സൊക്കെ പ്രായമുള്ളൂ. അപ്പം ഒരു സീസണൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമേ അതായത് സ്ക്വാഡിലുണ്ടാകും, പക്ഷേ എത്രത്തോളം അവസരങ്ങൾ കിട്ടുമോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇനി ഒരു ക്ലബിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സന്ദീപ് സിംഗിനെ തന്നെയാണ് ആദ്യ ചോയ്സായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതെങ്കിലും അത് കഴിഞ്ഞാൽ ഹക്കുവിനാണ് സാധ്യത എന്നുള്ളതാണ് നേരത്തെ ഒന്നുമില്ല പറഞ്ഞത്. ഒരുപക്ഷെ ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്ലെയറാണ്, കഴിഞ്ഞ സീസൺ സന്ദീപ് നന്നായിട്ട് പെർഫോം ചെയ്തു, ഇപ്പോൾ അടുത്ത സീസണിൽ ഹക്കുവാണ് പെർഫോമൻസ് നടത്തുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെയൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സീസണിൽ ഭയങ്കര പെർഫോമൻസ് നടത്തിയിട്ട് അടുത്ത സീസണിൽ വരുമ്പോഴത്തേക്കും ആ പെർഫോമൻസിൻ്റെ ഒരു പകുതി പോലും കാണാൻ കഴിയാത്തൊരു സാഹചര്യം, അത് നമ്മുടെ ലീഗിൻ്റെ കൂടി പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹക്കുവിന് ആദ്യ ലോണിലൊക്കെ വരാനുള്ള സാധ്യതകളും അവിടെ ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹക്കുവിനെ പോലത്തെ ഒരു പ്ലെയറെ വിട്ട് കളയാൻ ഒരു ടീമിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒന്നാമത് നമുക്ക് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ CB ഇല്ല, അതൊരു വസ്തുത തന്നെയാണ്. അപ്പം അവിടെയുള്ള പ്ലെയേഴ്സ് തന്നെ തമ്മിൽ കോമ്പറ്റീഷൻ നടത്തിയിട്ടായിരിക്കണം ആദ്യ 11 വരുന്നത്. അപ്പം ഹക്കുവിൻ തീർച്ചയായിട്ടും ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടത്തി ആദ്യ 11 വരാനുള്ളൊരു അവസരങ്ങളുണ്ട്. സോ ആ ഒരു നിലയിൽ ഹക്കുവിനെ ടീമിൽ നിർത്തണം, മറ്റ് സെൻറ്റർ ബാക്കുകളില്ല, അതുകൊണ്ട് തന്നെ നിർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പം ലോണിൽ ഇപ്പം ഒഡീഷയിലേക്ക് പോയിട്ട് പകരം വല്ല ബോറെ തിരിച്ച് ലോണിൽ തരികയാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പം വേറെ ഏതെങ്കിലും ഇപ്പം നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് മഷൂറിനെ തിരിച്ച് ലോൺ, അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഒരു ടീം വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള റീപ്ലേസ്മെൻ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടാണ് അത് നടക്കുന്നതെന്ന് പറയാൻ സാധിക്കും. ഈ ഹക്കുവിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഈസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ് എന്നീ ക്ലബ്ബുകളിൽ പോകുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. കാരണം അദ്ദേഹം ആസ് എ പ്ലെയർ എന്ന നിലയിൽ അവിടെ ഒരു ഫസ്റ്റ് 11 വേണ്ടി ഒരു കോമ്പറ്റീഷൻ നടത്താൻ സാധിക്കും. KBFCയിലും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ലെവലിൽ തന്നെ അവിടെ അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ പ്ലെയേഴ്സുമായിട്ട് ഇന്ത്യൻ സെൻറ്റർ ബാക്സുമായിട്ട് ഒരു ആദ്യ 11 വരാനുള്ളൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ സാധിക്കും. പിന്നെ അവിടെ പോയി അദ്ദേഹത്തിന് ചാൻസസ് കിട്ടിയിട്ട് പിന്നെ ലോങ് ടേമിൽ കോൺട്രാക്റ്റിൽ ഒരു പ്ലെയറാണ് താരം തിരിച്ചു വന്നിട്ട് അത് ടീമിനും ഗുണകരമാകുന്നൊരു കാര്യം തന്നെയാണ്. സോ ആസ് എ KBFC ഫാൻ എന്ന നിലയിൽ ഹക്കു പോകണ്ടെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. എൽക്കോടെ സീസണിൽ അത് കണ്ടതുമാണ്. കഴിഞ്ഞ സീസൺ അദ്ദേഹത്തിന് അത്രമേൽ അവസരങ്ങളും തന്നെ കിട്ടിയിട്ടില്ല. ഒന്ന് കളിച്ച് പ്രൂവ്ഡ് ആയിട്ട് തന്നെ സ്ഥിരമായിട്ട് പ്രോപ്പർ 11 വരികയാണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് അന്ന് തെളിയാൻ കഴിവുള്ള താരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോങ് ടേം കോൺട്രാക്ട് ഉണ്ട്, നമുക്ക് ഒരു അസറ്റ് എന്ന നിലയിലൊക്കെ അദ്ദേഹത്തെ കൂടെ നിർത്താവുന്ന തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നൊന്ന് കമ്പോസ് ചെയ്ത് എവിടുത്തെ വിഡിഷ്മ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു ആയിട്ട് വന്നിരിക്കുകയാണ് വിഷ്ഫാൻ സനിയ.